ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. ഈ പുഡിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിത് ബിസ്ക്കറ്റ് വെച്ചാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ മാരിഗോൾഡ് ഈസി ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കാനായിട്ടും ഏറ്റവും നല്ലത് ഇതാണ്. അതുമാത്രമല്ല, നമുക്കൊരു മറ്റു ബിസ്ക്കറ്റിലുണ്ടാക്കുന്നതിനേക്കാളും നല്ലത് മാരി ബിസ്ക്കറ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 10 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. ഇനി 2 കോഴിമുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 10 ബിസ്ക്കറ്റിന് 2 കോഴിമുട്ട എന്നതാണ് കണക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വരും ഏകദേശം. ഒരു 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുട്ടയുടെ ഭയങ്കര കുത്തായിരിക്കും. നിങ്ങളുടെ അടുത്ത് വെനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടും ബിസ്ക്കറ്റൊക്കെ ഒന്ന് മെൽറ്റായിട്ട്. നമ്മളിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഷുഗറൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് സെയിം തന്നെ 1/3 കപ്പ് ഷുഗറും ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പകുതിയാണ് നമ്മൾ വെള്ളം എടുക്കുക കാരമലൈസ് ചെയ്യാനായിട്ട്. കാരമലൈസ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരു അല്പം താഴെയാണ് കത്തിക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ കത്തിച്ചാൽ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരല്പം താഴെ, എന്നാൽ ലോ ഫ്ലെയിം ആവുകയും ചെയ്യരുത്, അങ്ങനെയാണ് ആക്കേണ്ടത്. അപ്പോൾ ദേ കാരമലൈസ് ആയിട്ടുണ്ട്, കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ആയാലും ചിലപ്പോൾ കയ്പ്പാവും, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പുഡിംഗ് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഈ ഒരു ഷുഗർ കാരമലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലായിടത്തേക്കും എല്ലാ വശത്തേക്കും ഒന്നാക്കി കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. നമുക്കിത് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് അടിയിലേക്ക് നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുത്താണ്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ചെറുതായിട്ടൊന്ന് തണുത്താൽ മതി, അപ്പോൾ തന്നെ അത് നല്ല ടൈറ്റായിട്ടുണ്ടാവും. ഇതിന് മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 15 മിനിറ്റോളം നന്നായി ആവിയിൽ വേവിച്ചെടുത്തിട്ട് വരാം നമുക്ക്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്, നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഒരല്പം ചൂടാറിയതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പാത്രത്തിൽ നിന്ന് ദേ വിട്ടു പോരുന്ന പരുവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ പുഡിംഗ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഷുഗർ കാരമലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ പുഡിങ്ങിന് നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഒരുപാട് ബിസ്ക്കറ്റ്, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ബിസ്ക്കറ്റ് മേടിച്ച് വെച്ചിട്ട് അവർ കഴിക്കാതെ ഒരുപാട് ബിസ്ക്കറ്റ് തണുത്ത് കൊണ്ട് നമ്മൾ കളയും. അതുപോലുള്ള ബിസ്ക്കറ്റ് കൊണ്ട് ഇത് തയ്യാറാക്കിയാൽ മതി. ഇതിന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാത്രമല്ല ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റാക്കി കളയണ്ടല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കി കഴിക്കാം. കുട്ടികൾ അത് തന്നെ നന്നായിട്ട് കഴിച്ചോളൂ. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് പുഡിങ്ങൊക്കെ. ഏത് കുട്ടികൾക്കാണ് പുഡിംഗ് ഇഷ്ടമല്ലാത്തത്? എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് പുഡിംഗ്. അവർ ഐസ്ക്രീം പോലെ തന്നെ അവരുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇനി ഇതെന്തായാലും തയ്യാറാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റാവുന്നതാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.